സ്പെയിൻ യൂറോപ്പിൽ സഞ്ചാരികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലം ഒരു രാജ്യം നമുക്കറിയാം പേര് കേട്ട സ്പെയിനിൽ കാൽപന്ത് കളിക്കും ഉന്നതമായ ഒരു സ്ഥാനമുണ്ട് സ്പാനിഷുകാരുടെ ഒരു വലിയ കായിക വിനോദമാണ് കാൽപന്ത് കളി എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്തകളും റിപ്പോർട്ടുകളും അനുസരിച്ച് കാൽപന്ത് കളി ആരാധകരുടെ ചിറകിലേറിയാണോ കോവിഡ് നയൻറ്റീൻ എന്ന കൊറോണ വൈറസ് സ്പെയിനിലേക്ക് സ്പെയിനിലേക്കെത്തിയത് നമുക്ക് പരിശോധിക്കാം സ്പെയിൻ സഞ്ചാരികളുടെ പറുദീസ രാജപ്രഭുക്കളുടെ നാട് അതുമല്ലെങ്കിൽ ബലേറിയൻ കടലിൻ്റെ റാണി അത്രയ്ക്ക് മനോഹരമായ ഗൃഹാതുരതയുടെ വിസ്മയച്ചപ്പാണ് കാളപ്പൂരിന് പേരുകേട്ട കാറ്റിലോണിയൻ കരുത്തരുടെ ഈ നാട് കാളപ്പൂരിനും കാൽപന്ത് കളിക്കുമൊപ്പം കളിക്കമ്പക്കാരുടെ ആരവത്തിൻ്റെ ആവേശത്തിൻ്റെ പേരുകൂടി ചേർത്ത് വെച്ചാൽ അത് സ്പെയിൻ എന്ന് നമുക്ക് ചേർത്ത് വായിക്കാം എന്നാൽ ഇപ്പോൾ കൊറോണ വ്യാപനം സ്പെയിനിൽ കാര്യങ്ങളെ സങ്കീർണമാക്കിക്കൊണ്ടിരിക്കുന്നു സ്പെയിൻകാരുടെ പ്രിയ വിനോദം കാൽപന്ത് കളിയിലേറിയാണ് കോവിഡ് എത്തിയതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ സംഭവം ഇങ്ങനെ ഫെബ്രുവരി പത്തൊൻപതിന് ഇറ്റലിയിലെ ലംബോഡിയിൽ നടക്കേണ്ടിയിരുന്ന യൂറോപ്യൻ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിലെ ഒരു പ്രീക്വാർട്ടർ മത്സരം ചില സാങ്കേതിക കാരണങ്ങളാൽ മിലാനിലെ ഗ്യൂസപ്പോമെസ്സ സ്റ്റേഡിയത്തിലേക്ക് മാറ്റി ആദ്യപാദത്തിൽ ഏറ്റുമുട്ടിയത് ഇറ്റലിയിലെ അത്ലാന്റയും സ്പാനിഷ് ക്ലബ്ബായ വലൻസിയയുമായിരുന്നു മത്സരത്തിൽ തങ്ങളുടെ ക്ലബിനെ പ്രോത്സാഹിപ്പിക്കാൻ മൂവായിരത്തിലധികം വലൻസിയ ആരാധകരായിരുന്നു സ്റ്റേഡിയത്തിലേക്ക് ഇരച്ചെത്തിയത് ഒടുവിൽ അവർ ഇറ്റലിയിൽ നിന്നും കൊറോണയുമായി സ്പെയിനിലേക്ക് പറന്നു പിന്നെയും മത്സരങ്ങളുടെ പിറകെ അവർ ഓടി പിന്നീട് വാരാന്ത്യത്തിൽ സ്പാനിഷ് ലാലിഗയിൽ വലൻസിയയും ഡെപോർട്ടീവോ ആൽവസുമായി ഏറ്റുമുട്ടുന്നത് കാണാനും അവിടെയുമെത്തി ഈ കൊറോണ വാഹകരായ ആരാധകർ പിന്നീടുള്ള കഥ സ്പെയിനിനെ ആകെ മാറ്റിമറിച്ചു തുടക്കത്തിലെ വൈറസ് ബാധയുടെ വ്യാപനം വേഗത്തിലായി സ്പാനിഷ് പ്രധാനമന്ത്രിയുടെ പത്നിക്ക് തുടക്കത്തിലെ രോഗം സ്ഥിരീകരിച്ചു പ്രധാനമന്ത്രിയും ഭാര്യയും മാഡ്രിഡിലെ ഔദ്യോഗിക വസതിയിൽ പ്രത്യേക നിരീക്ഷണത്തിലായി കൊറോണ ബാധിതരുടെ എണ്ണം ഒരൊറ്റ ദിവസം കൊണ്ട് പതിനെട്ട് ശതമാനം വർദ്ധിച്ചു രാജ്യത്ത് കർഫ്യൂ പ്രഖ്യാപിച്ചു രോഗം ബാധിച്ചവരിൽ നാൽപ്പത്തിരണ്ട് ശതമാനം ഇപ്പോഴും ആശുപത്രിയിൽ തുടരുന്നു കഴിഞ്ഞ ദിവസം ഉപപ്രധാനമന്ത്രിയും കോവിഡ് ബാധിതനായി മാഡ്രിഡ് ആണ് രാജ്യത്ത് ഏറ്റവും പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാനം രാജ്യത്തെ ആകെ രോഗബാധിതരിൽ നാൽപ്പത്തിയൊന്ന് ശതമാനം ഇവിടെ തന്നെ ആശുപത്രികൾ തികയാതെ വന്നപ്പോൾ തലസ്ഥാന നഗരിയിലെ ഹോട്ടലുകൾ വരെ ആശുപത്രികളായി മാറി ദാരുണ ദൃശ്യങ്ങൾക്ക് സ്പെയിനിൽ ഇപ്പോൾ ഒരു കുറവുമില്ല കൊറോണ കെയർ ഹോമുകൾ അണുവിമുക്തമാക്കാൻ സർക്കാർ നിയോഗിച്ചിരിക്കുന്നത് സൈന്യത്തെയാണ് അതിനായി ഒരു കെയർ ഹോമിലെത്തിയ സൈനികർ കണ്ടത് അവിടുത്തെ അന്തേവാസികൾ എല്ലാവരും അവരുടെ ബെഡുകളിൽ മരിച്ച നിലയിൽ കിടക്കുന്നതാണ് അതുപോലെ തന്നെ എത്ര കണ്ണുനനയ്ക്കുന്ന കരളലിയിപ്പിക്കുന്ന കാഴ്ചകൾ മാഡ്രിഡിലെ ഷോപ്പിംഗ് മാളിലുള്ള ഐസ് റിങ്ക് താൽക്കാലിക മോർച്ചറിയാക്കിയാണ് അധികൃതർ ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് കാരണം ഇത്രയധികം മൃതദേഹങ്ങൾ സൂക്ഷിക്കാൻ രാജ്യത്ത് സൗകര്യമില്ല അതുതന്നെ ഐസ് പാലസ് എന്ന ഷോപ്പിംഗ് സെൻറ്റർ ആണ് ഒരുപക്ഷെ വരും തലമുറയ്ക്ക് ഐസ് റിംഗ് മോർച്ചറി എന്ന പേരിൽ അറിയപ്പെടാൻ നിയോഗിക്കപ്പെട്ടത് അല്ലെങ്കിൽ വിധിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ് പേർക്ക് ഒരേ സമയം സ്കേറ്റ് ചെയ്യാൻ സൗകര്യമുള്ള വമ്പർ റിംഗ് ആണ് ഇന്ന് ആയിരക്കണക്കിന് മൃതശരീരങ്ങൾ മരവിച്ച് കിടക്കുന്ന ഒരു മോർച്ചറിയായി മാറിയിരിക്കുന്നത് ഒരു ഉല്ലാസ കേന്ദ്രത്തിൽ കണ്ണു നനയിക്കുന്ന ദൃശ്യം തന്നെ ഇത് അതേ സ്പെയിൻ കരയുകയാണ് ഒരുമിച്ച് നിൽക്കാം ഈ മഹാമാരിയെ നേരിടാൻ ഇതുവരെ കോവിഡിൻ്റെ ഭീകരത മനസ്സിലാക്കാത്ത ചില മലയാളികളെങ്കിലും ഇതൊന്നു കേൾക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ന്യൂസ് ഡെസ്ക് തത്തുമേ ന്യൂസ്